രാജ്യത്ത് പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ടെങ്കിലും മഹാമാരിയുടെ വെല്ലുവിളികൾ ഇന്നും നിലനിൽക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുത്ത ജില്ലകളിലെ കളക്ടർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് പ്രോട്ടോകോൾ ശക്തമായി പാലിക്കുന്നതാണ് ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വൈറസിന്റെ ജനിതക വ്യതിയാനം മൂലമുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് ശാസ്ത്രജ്ഞർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. വാക്സിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ നടപടികളും സ്വീകരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. വാക്സിൻ സപ്ലൈ ടൈം ലൈൻ കി സ്പഷ്ട ഹോനെ സേ ടീകാകരണ സേ ജുഡേ മാനേജ്മെന്റ് മേ ആപ് സഭിക്കോ ഓർ ആസാനി ഹോനെ വാലി ഹൈ മുജെ വിശ്വാസ് ഹൈ കി ഹർ ജില്ലേ ഓർ വാക്സിനേഷൻ സെന്റർ കെ സ്തർ പർ ചിന്താവും കോ ദൂർ കർനെ മേ പൂരി പ്രക്രിയ കോ സ്ട്രീംലൈൻ കർനെ മേ ബഹുത് മദദ് മിലേഗി. കോവിഡ് 19 പ്രതിരോധിക്കാൻ ജനങ്ങൾക്കിടയിൽ സാമൂഹിക ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളും തമ്മിലുള്ള ഏകോപനം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ കി സെക്കൻഡ് വേവ് സേ ലഡ്നേ കെ ലിയെ ഏക് പ്രകാർ സേ ജിലോ കെ ആപ് സബ്സെ പ്രമുഖ യോദ്ധ ഹൈ. 100 വർഷോ മേ ആയി ഈ സബ്സെ ബഡി ആപദ മേ ഹമാരെ പാസ് ജോ സംസാധൻ ഹൈ ഉൻകാ ബെഹ്തർ സേ ബെഹ്തർ ഉപയോഗ കർക്കെ ആപ്നെ ഇത്നി ബഡി ലഹർ കാ മുക്കാബല കിയ ഹൈ. മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും നേതാക്കളുടെയും ഇടപെടൽ ജനങ്ങൾക്കിടയിലെ ആശങ്ക ദൂരീകരിക്കാനും ധൈര്യം പകരാനും ഇടയാക്കും. കുട്ടികളിലും കൌമാരപ്രായക്കാരിലും രോഗം പടരുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനൊപ്പം അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.